2024-ൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിനെല്ലാവരും മോദി നേരത്തെ തുടങ്ങിയിരുന്നു. കേരളത്തിൽ യുവൻ പരിപാടിയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം. പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു, അവിടെ തൻ്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്നു, അവിടുത്തെ ജനങ്ങളെയെല്ലാം കയ്യിലെടുക്കുന്നു. അങ്ങനെ മുമ്പ് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ച് ചില കൂട്ടക്കുഴപ്പങ്ങൾ, ഉദാഹരണത്തിന് ഗുജറാത്തിലോ കലാപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ചേർന്ന് നിന്ന് പെട്ടെന്ന് അദ്ദേഹം ജയിച്ചു പോരുകയാണ്. അതുതന്നെയാണ് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ ഉജ്ജ്വലിപ്പിച്ച് നിർത്തി ബാബറി മസ്ജിദ് സ്ഥലത്ത് അവിടെ വലിയൊരു അമ്പലം സ്ഥാപിച്ചു. ഇപ്പോഴിതാ പുതിയതല്ല, പഴയത് തന്നെ അദ്ദേഹം പറയുന്നു ഏക വ്യക്തി നിയമം കൊണ്ടുവരുമെന്ന്. എന്താണ് ഏകവ്യക്തി നിയമം എന്ന് പറയുന്നത്? എല്ലാ വിധത്തിലുള്ള പിന്നെ മതങ്ങൾ, എല്ലാ മതങ്ങളിലും പെട്ടവർക്ക് അവരുടെ രീതിയിൽ ചെയ്തു വരുന്ന വിവാഹം, അതുപോലെ മരണാനന്തര കർമ്മങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അവരെല്ലാം എല്ലാ മതത്തിലും ഒരുപോലെ ആക്കാൻ പോവുകയാണ് അദ്ദേഹം. ഇത് എത്രമാത്രം സ്വീകാര്യമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പിന്മാറും എന്ന് തോന്നുന്നില്ല. എന്താ കാര്യം? നേരത്തെ ഞാൻ പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയെ ഉജ്ജ്വലിപ്പിച്ച് നടത്തണമെങ്കിൽ ഈ ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് കൂടിയേ തീരും. പേടിക്കണ്ട, ഇത് ഒരു മോദി മാജിക് മാത്രമാണ്. അടുത്ത തവണ അധികാരത്തിലേറാനുള്ള ഒരു മാജിക്. താങ്ക് യു.